എന്താണ് പ്രാർത്ഥന? മനുഷ്യനും ദൈവവുമായുള്ള കൂടിക്കാഴ്ചയും സംഭാഷണവുമായി പ്രാർത്ഥനയെ നിർവചിക്കാം. നിത്യനും സർവശക്തനുമായ ദൈവത്തിങ്കലേക്ക് നമ്മുടെ മനസ്സുകളെ ഉയർത്തി അവനിൽ പൂർണമായും വിശ്വസിച്ച് നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെ തിരുമുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു ആത്മീയ സംഭാഷണമായും പ്രാർത്ഥനയെ കണക്കാക്കാം. സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള താക്കോൽ എന്നാണ് പരിശുദ്ധ ഇഗ്നാത്യോസ് അഫ്രയിം പ്രഥമൻ പത്രിയർക്കീസ് ബാവ പ്രാർത്ഥനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃക നമുക്ക് കാട്ടിത്തന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. അവിടുന്ന് പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായി അറിയപ്പെടുന്നു. എന്താണ് പ്രാർത്ഥനയുടെ ആവശ്യകതയും അതിന്റെ മഹത്വവും? നമ്മുടെ ശരീരത്തിന് ഭക്ഷണം എന്ന പോലെ ആത്മാവിന്റെ പരിപോഷണത്തിന് അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നു. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ നാം ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ദൈവ തേജസ് നമ്മിൽ നിറയപ്പെടുന്നു. പ്രാർത്ഥനയുടെ ശക്തിയും മഹത്വവും മനസ്സിലാക്കി ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു മനോഭാവം മാറ്റി നാം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. പ്രാർത്ഥന മുടക്കം വരുത്താത്ത ഒരു വിശ്വാസി ഈ ലോകത്തിന്റെ പരീക്ഷണങ്ങളെയും ശോധനകളെയും നേരിടുവാനുള്ള ശക്തി ആർജിക്കുകയും സർവശക്തനിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന് നമ്മുടെ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് കൽപ്പിച്ചതായിട്ട് കാണാം. എന്തിനാണ് കിഴക്കോട്ട് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുന്നത്? ഇത് സത്യസുറിയാനി സഭയുടെ ഒരു ക്രമീകരണമാണ്. നമ്മുടെ കർത്താവ് രണ്ടാമത് വരുന്നത് കിഴക്ക് നിന്ന് ആണെന്നുള്ള പ്രത്യാശയും നഷ്ടപ്പെട്ട പറുദീസയായ ഏദൻ തോട്ടം കിഴക്കാണെന്നുള്ള വിശ്വാസവും യഹോവയുടെ തേജസ് കിഴക്ക് വഴിയായി വന്നു എന്നതിനാലും നാം കിഴക്കോട്ട് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെയാണ് പ്രാർത്ഥനയുടെ വിവിധ രൂപങ്ങൾ? പ്രധാനമായും രണ്ട് രൂപത്തിലുള്ള പ്രാർത്ഥനകളാണ് ഉള്ളത്: മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയും വാച്യമായ പ്രാർത്ഥനയും. ഹൃദയവും മനസ്സും കൊണ്ടുള്ള ആത്മീയ ധ്യാനമാണ് മാനസിക പ്രാർത്ഥന. ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ചിന്തകളെ സംസാര വാക്കുകളിൽ വിവർത്തനം ചെയ്യുന്നതാണ് വാച്യമായ പ്രാർത്ഥന. ഒരു ഉത്തമ പ്രാർത്ഥനയിൽ സ്തുതി, നന്ദി, അപേക്ഷ എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ നാഥനെ ആകാശത്തിലും ഭൂമിയിലുമുള്ള അവന്റെ മഹത്തായ സൃഷ്ടികളെ കുറിച്ച് ഓർത്ത് നമുക്ക് സ്തുതിക്കാം. സങ്കീർത്തനം 104:24 ദൈവത്തിന് ഇങ്ങനെ സ്തുതി പാടുന്നു: കർത്താവേ, നിന്റെ ക്രിയകൾ എത്ര വളരെയാകുന്നു! അവയെല്ലാം ജ്ഞാനത്തോട് നീ ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ ഐശ്വര്യം കൊണ്ട് നിറഞ്ഞുവിരിക്കുന്നു. പാപമോചനത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ദൈവിക കൃപ അവൻ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ പിതാവും രക്ഷിതാവുമായ ദൈവത്തിന്റെ മുൻപിൽ നാം നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നു. ആത്മീയവും ശാരീരികവുമായ ആവശ്യങ്ങൾക്കും എല്ലാത്തരം പ്രലോഭനങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും വിടുവിക്കാനും പാപങ്ങൾ ക്ഷമിക്കുവാനും യഥാർത്ഥ വിശ്വാസത്തിലും നീതിയിലും പ്രവർത്തനത്തിലും സ്ഥിരപ്പെടുവാനും നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എന്താണ് ഒരു പരിപൂർണമായ പ്രാർത്ഥനയുടെ വ്യവസ്ഥകൾ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി വേണം പ്രാർത്ഥിക്കുവാൻ. ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 11:24 ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യാശയോടുകൂടി വേണം പ്രാർത്ഥിക്കുവാൻ. നമ്മൾ യാചിക്കുന്നത് നമുക്ക് ലഭിക്കുവാൻ താമസിച്ചാലോ? ലഭിച്ചില്ലെങ്കിൽ പോലുമോ? നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം.
ദൈവത്തിന് ഓരോ മനുഷ്യനെ കുറിച്ചും ഓരോ പദ്ധതികളുണ്ട്. അത് ഓരോരുത്തിൻ്റെയും നല്ലതിനും നന്മയ്ക്കും വേണ്ടി മാത്രമാകുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരസ്പര സ്നേഹത്തോടും ക്ഷമയോടും കൂടി വേണം പ്രാർത്ഥിക്കുവാൻ. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6:14-15 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണല്ലോ നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ ചൊല്ലുന്നതും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ താഴാഴ്മയോടുകൂടി വേണം പ്രാർത്ഥിക്കുവാൻ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയം സമർപ്പിച്ചതുപോലെ നമ്മൾ താഴാഴ്മയോടെ ദൈവഹിതമൊത്തു ഭവിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ മനസ്സോട് കൂടി ചിന്തകൾ ഏകാഗ്രമാക്കി വേണം പ്രാർത്ഥിക്കുവാൻ. ഏകാഗ്രമായ പ്രാർത്ഥനയുടെ ആവശ്യം ദീർഘദർശിമാരിൽ തലവനായ മോശയ്ക്ക് പോലും കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയും വരെയും ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അശ്രദ്ധയും ദുർവിചാരങ്ങളും ഒഴിവാക്കാതെ എങ്ങനെ നമുക്ക് സകല ഇന്ദ്രിയങ്ങൾക്കും ചിന്തകൾക്കും മേൽ ഉള്ളവനെ സമീപിക്കുവാൻ സാധിക്കും? ഒരുവന് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദീർഘനാളത്തെ പ്രവർത്തന പരിചയം ആവശ്യമാണ്. അതുപോലെ ഏകാഗ്രമായ ഒരു മനസ്സിന് വേണ്ടി നാം നിരന്തരം പരിശ്രമിക്കണം. മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ബാഹ്യവും ആന്തരികവുമായ സകലത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ മോർ ഇഗ്നാത്യോസ് അഫ്രൈം ബർസോവുമോ പാത്രിയർക്കിസ് ബാവ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശുദ്ധമായ പ്രാർത്ഥന എന്നത് അറിവിനെയോ സാഹിത്യ പരിജ്ഞാനത്തെയോ സംബന്ധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരുവന്റെ മനസ്സിലെ അനാവശ്യമായ ചിന്തകളെ ഒഴിഞ്ഞുകളഞ്ഞ് മനസ്സിന്റെ ഏകാഗ്രമായ അവസ്ഥയിലേക്ക് നിശബ്ദതയോടെ എത്തിപ്പെടുന്നത് ആകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ദേവാലയമായും മനസ്സ് അതിവിശുദ്ധ സ്ഥലമായും മാറണം. നിങ്ങളുടെ അധരങ്ങൾ ധൂപകലശവും പ്രാർത്ഥന സുഗന്ധ ധൂപവുമാകണം. പ്രാർത്ഥന നിങ്ങളുടെ സ്വർഗത്തിലുള്ള നിക്ഷേപമാകുന്നു. അത് ആർക്കും ഒരു നാളും കവർന്നെടുക്കുവാൻ സാധിക്കാത്തതായ നിക്ഷേപവുമാകുന്നു.